തിരുവനന്തപുരത്ത് അവസാന നിമിഷവും ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു ബി ജെ പി യു ഡി എഫ് തമ്മിൽ. അതിൽ തന്നെ ഇടതുമന്ത്രിമാരുടെയും മേയർ ആര്യ രാജേന്ദ്രന്റെയും ബൂത്തിൽ ബി ജെ പി ഒന്നാമതായി എത്തിയതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചയാകുന്നത്. അതായത് തിരുവനന്തപുരം ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലാണ് ബി ജെ പി വൻ തേരോട്ടം തന്നെ നടത്തിയിരിക്കുന്നതും സി പി എമ്മിന് തന്നെ എം എൽ എമാരുള്ള കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, നേമം, കാട്ടാക്കട, ആറ്റിങ്ങൽ എന്നീ നിയോജക മണ്ഡലങ്ങളിലാണ് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വൻ തിരിച്ചടി നേരിട്ടുകൊണ്ട് ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് വ്യക്തമായ ഭൂരിപക്ഷത്തോടെ ഇവർ ഒന്നാമതെത്തിയിരിക്കുന്നത്. അതിൽ തന്നെ നേമം MLA വിദ്യാഭ്യാസ മന്ത്രിയുമായ വി ശിവൻകുട്ടിയുടെ പെരുന്താനി ബൂത്തിൽ 335-ൽ അധികം വോട്ടാണ് ബി ജെ പി നേടിയത്. 87 വോട്ടുകൾ മാത്രമാണ് അവിടെ എൽ ഡി എഫിന് നേടാനായതും. പിന്നൊന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി അനിലിന്റെ ബൂത്തിലാണ്, അവിടെ 522 വോട്ട് ബി ജെ പി നേടിയപ്പോൾ വെറും 161 വോട്ടിലേക്കാണ് എൽ ഡി എഫ് ചുരുങ്ങിയത്. ഇനി മേയർ ആര്യ രാജേന്ദ്രന്റെ ബൂത്തിലാണ് 770 വോട്ടാണ് ബി ജെ പിക്ക് അവിടെ ലഭിച്ചത്. എന്നാൽ കടകംപള്ളി സുരേന്ദ്രന്റെ കരിക്കകം വാർഡിൽ 346 വോട്ടിന്റെ ലീഡ് ബി ജെ പി സ്വന്തമാക്കി. തൃശൂരിൽ അക്കൌണ്ട് തുറന്നതിന് പുറമെ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തെത്താനും ബി ജെ പിക്ക് സാധിച്ചു. 20% വോട്ട് വിഹിതം സ്വന്തമാക്കാൻ ഇക്കുറി ബി ജെ പിക്ക് കഴിഞ്ഞു എന്ന് വേണം പറയാൻ. മറ്റൊന്ന്, തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുക, അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് 2 വർഷം മാത്രം ശേഷിക്കെ ഈ ഘട്ടത്തിൽ തങ്ങൾക്കേറെ സ്വാധീനമുള്ള ഈ മണ്ഡലങ്ങളിലെല്ലാം തന്നെ ബി ജെ പി ഇത്തരത്തിൽ വോട്ട് നേടിയത് സി പി എമ്മിന് വൻ തിരിച്ചടി തന്നെയാണ്. തിരിച്ചടി മാത്രമല്ല, ഇത് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തലിൽ ഇതൊരു താക്കീത് തന്നെയായി മാറുകയാണ്. അതുമാത്രമല്ല, ട്രെൻഡ് ഇതാണെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താകും സ്ഥിതിയെന്നും ഇവർ ചോദിക്കുന്നു. പാർട്ടി കേന്ദ്രങ്ങളിൽ പോലും നിലവിൽ തകർന്ന് തരിപ്പണമാകുന്ന അവസ്ഥയാണ് ഇക്കുറിയുള്ള ഇലക്ഷനിൽ നമ്മൾ കണ്ടിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ നടക്കുന്ന നേതൃയോഗങ്ങളിൽ മന്ത്രിസഭാ പുനഃസംഘടന ഉൾപ്പെടെ തിരുത്തൽ നടപടികൾ ഉണ്ടാകുമെന്ന സൂചനകളും പുറത്തുവരികയാണ്. തിരുവനന്തപുരത്തേറെ പരിചിതനായ സി പി ഐ നേതാവ് പന്ന്യൻ രവീന്ദ്രനെ തന്നെ ഇക്കുറി കളത്തിലിറക്കിയിട്ടും വലിയ തോതിൽ വോട്ട് വർദ്ധിക്കാതിരുന്നത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്കും സി പി എം നേതൃത്വം മറുപടി നൽകേണ്ടി വരും. പാറശാലയിൽ മാത്രമാണ് പന്ന്യൻ രണ്ടാമതെത്തിയത്. ബാക്കി 6 മണ്ഡലങ്ങളിലും പന്ന്യൻ രവീന്ദ്രൻ മൂന്നാമതായിരുന്നു. ആറ്റിങ്ങലെ സ്ഥാനാർത്ഥിയും സി പി എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയുമായ വി ജോയിക്ക് വർക്കലയിൽ മാത്രമാണ് ലീഡ് കിട്ടിയത്. 4 ഇടത്തും യു ഡി എഫും 2 ഇടത്ത് എൻ ഡി എയുമാണ് ലീഡ് നേടിയതും. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കഴക്കൂട്ടത്ത് 10842 വോട്ടിന്റെ ലീഡായിരുന്നു എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ സ്വന്തമാക്കിയത്. വട്ടിയൂർക്കാവിൽ 8162 വോട്ടിന്റെ ലീഡും നേമത്ത് 22126 വോട്ടിന്റെ ലീഡും ലഭിച്ചു. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ കാട്ടാക്കടയിൽ കേന്ദ്രമന്ത്രി വി മുരളീധരൻ 4779 വോട്ടിന്റെ ലീഡും ആറ്റിങ്ങലിൽ 6287 വോട്ടിന്റെ ലീഡുമാണ് ലഭിച്ചത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രൻ ബി ജെ പി സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനെ 23497 വോട്ടിനായിരുന്നു പരാജയപ്പെടുത്തിയത്. എന്നാൽ ഇക്കുറി ഇവിടെ 10000-ലേറെ വോട്ടിന്റെ ലീഡ് രാജീവ് ചന്ദ്രശേഖറിന് ലഭിച്ചിരിക്കുകയാണ്. 2021 വട്ടിയൂർക്കാവിൽ വി കെ പ്രശാന്ത് ബി ജെ പിയുടെ വി വി രാജേഷിനെ പരാജയപ്പെടുത്തിയത് 21515 വോട്ടിനാണ്. നേമത്ത് വി ശിവൻകുട്ടി കുമ്മനം രാജശേഖരനെ പരാജയപ്പെടുത്തിയത് 3949 വോട്ടിനാണ്. കാട്ടാക്കടയിൽ ഐ വി സതീഷ് ജയിച്ചത് 23231 വോട്ടിന്റെ ഭൂരിപക്ഷവും ആറ്റിങ്ങലിൽ ഒയ്സ് അംബിക 31636 വോട്ടിന്റെ ഭൂരിപക്ഷവുമാണ് നേടിയത്. ഇക്കഴിഞ്ഞ 3 തിരഞ്ഞെടുപ്പുകളിലും അവസാന റൌണ്ടിലേക്കായിരുന്നു നിർണായകമായ ലീഡ് ശശി തരൂർ തിരിച്ചുപിടിച്ച് വിജയക്കൊടി പാറിച്ചതും. ഒരു ഘട്ടത്തിൽ 23000-ലേറെ വോട്ടുകൾക്ക് മുന്നേറിയ എൻ ഡി എ രാജീവ് ചന്ദ്രശേഖരനെ ഇക്കുറിയും തീരദേശ വോട്ടിന്റെ കാര്യത്തിൽ തന്നെയാണ് തരൂർ പിന്നിലാക്കിയത്. ഓരോ ഘട്ടത്തിലും വോട്ട് നില മാറി മറിയുന്ന ഒരു സ്ഥിതിയിലേക്ക് തന്നെ വന്നിരുന്നു. കൂടാതെ പോസ്റ്റൽ വോട്ടുകൾ എണ്ണിയപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ മുന്നിലെത്തുകയായിരുന്നു. എന്നാൽ ഇ വി എമ്മിലെ വോട്ട് എണ്ണിത്തുടങ്ങിയപ്പോൾ ശശി തരൂർ ലീഡ് പിടിച്ചു. പക്ഷേ ലീഡ് നില കുത്തനെ ഉയർത്താൻ ശശി തരൂരിന് ആദ്യഘട്ടത്തിൽ സാധിച്ചില്ല. പിന്നീട് രാജീവ് ചന്ദ്രശേഖരന്റെ മുന്നേറ്റം തന്നെയാണ് കണ്ടിരുന്നത്. 23000 വോട്ട് വരെ ലീഡ് ഉയർത്താൻ രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞിരുന്നു. എന്നാൽ അവസാന റൗണ്ടിലെത്തിയപ്പോൾ തരൂർ മണ്ഡലം പിടിച്ചെടുക്കുകയായിരുന്നു. എൽ ഡി എഫ് സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ ഒരു ഘട്ടത്തിൽ രണ്ടാം സ്ഥാനത്തെത്താൻ കഴിഞ്ഞത് ഒഴിച്ചാൽ ശശി തരൂരും രാജീവ് ചന്ദ്രശേഖറും തമ്മിലാണ് മത്സരം നടന്നതും. അതുപോലെ ഇക്കുറിയും തീരദേശ മേഖലകൾ തന്നെയാണ് തരൂർ തുണച്ചത്. നഗരഗ്രാമപ്രദേശങ്ങളിൽ വൻ കുതിപ്പ് നടത്താൻ ബി ജെ പിക്കായെങ്കിലും തീരദേശങ്ങളാണ് തരൂരിനെ മുന്നിലേക്ക് നയിച്ചത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.